പഠിക്കാൻ പോകുന്നത് ലോധി വംശത്തെക്കുറിച്ചാണ് ലോധി വംശം ആയിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് ലോധി വംശത്തിൻ്റെ കാലഘട്ടം ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് ലോധി വംശത്തിലെ കാലഘട്ടം ഡൽഹി സുൽത്താനേറ്റിലെ അഞ്ചാമത്തെയും അവസാനത്തെയും രാജവംശമാണ് ലോധി വംശം ഡൽഹി സുൽത്താനേറ്റിലെ അഞ്ചാമത്തെയും അവസാനത്തെയും രാജവംശമാണ് ലോധി വംശം ലോധി സ്ഥാപകൻ ബഹലൂൽ ലോധി ലോധി ആരാണ് ബഹലൂൽ ലോധി ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജനാണ് ബഹലൂൽ ലോധി ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജനാണ് ബഹലൂൽ ലോധി പഞ്ചാബിലെ സിർഹിന്ദ് എന്ന പ്രവിശ്യയുടെ ഗവർണർ ആയിരുന്നു ബഹലൂൽ ലോധി പഞ്ചാബിലെ സിർഹിന്ദ് എന്ന പ്രവിശ്യയുടെ ഗവർണർ ആയിരുന്നു ബഹലൂൽ ലോധി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ലോധി സുൽത്താനാണ് ബഹലൂൽ ലോധി ഏറ്റവും കൂടുതൽ കാലം ഡൽഹി സുൽത്താനെ ഭരിച്ച ഭരണാധികാരിയാണ് ബഹലൂൽ ഖാൻ ലോധി അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒൻപത് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് വരെയാണ് അദ്ദേഹത്തിന് ശേഷം അടുത്തതായി വന്നത് സിക്കന്ദർ ലോധി സിക്കന്ദർ ലോധിയുടെ ഭരണകാലഘട്ടം ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വരെയാണ് ആഗ്ര പട്ടണം നിർമ്മിച്ചത് സിക്കന്ദർ ലോധിയാണ് ആഗ്ര പട്ടണം നിർമ്മിച്ച ദില്ലി സുൽത്താൻ സിക്കന്ദർ ലോധി ലോധി വംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് സിക്കന്ദർ ലോധി ലോധി വംശത്തിലെ രണ്ടാമത്തെ ഭരണാധികാരി ആരാണ് സിക്കന്ദർ ലോധി ബഹലൂൽ ലോധിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് സിക്കന്ദർ ലോധിയാണ് ബഹലൂൽ ലോധിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് സിക്കന്ദർ ലോധി അദ്ദേഹത്തിന് ശേഷം ഭരണത്തിൽ വന്നത് ഇബ്രാഹിം ലോധിയാണ് ഇബ്രാഹിം ലോധി അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ലോധി വംശത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി ലോധി വംശത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി സിക്കന്ദർ ലോധിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം ലോധിയാണ് സിക്കന്ദർ ലോധിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം ലോധിയാണ് ഡൽഹി സുൽത്താനത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി ഡൽഹി സുൽത്താനത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി